നമസ്കാരം. കോവിഡിന്റെ രണ്ടാം ഘട്ടത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ മാനസികമായും ശാരീരികമായും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നവരാണ് ഡോക്ടർമാർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്തിന്റെ പല ഭാഗത്തും ഡോക്ടർമാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്സിജൻ ലഭിക്കാത്തതിന് സർക്കാരിനെ വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതിന് പകരം ഡോക്ടർമാരെയാണ് ആളുകൾ തല്ലി ചതയ്ക്കുന്നത്. ഇത്തരം ആക്രമണങ്ങൾ നിർത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി താരങ്ങളാണ് ഇതിനോടകം രംഗത്തെത്തിയിരിക്കുന്നത്. ടൊവിനോ, പൂർണിമ, ഇന്ദ്രജിത്ത്, പാർവതി എന്നിവരെല്ലാം തങ്ങളുടെ സമൂഹ മാധ്യമത്തിലൂടെ ഇതിനെതിരെയുള്ള ബോധവൽക്കരണത്തിൽ പങ്കാളികളായിരിക്കുകയാണ്. നടൻ മമ്മൂട്ടിയും ഡോക്ടർമാർക്കെതിരെയുള്ള ആക്രമണം നിർത്തണമെന്നാവശ്യപ്പെട്ടിരുന്നു. ഡോക്ടർമാർക്കെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കൂ, നമ്മുടെ ജീവനും ആരോഗ്യവും അവരുടെ കൈകളിലാണ് എന്നെഴുതിയ പോസ്റ്ററാണ് മമ്മൂട്ടി ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. പൃഥ്വിരാജും ഡോക്ടർമാരുടെ പ്രാധാന്യം മനസ്സിലാക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. അവർ നമ്മുടെ പടയാളികളാണ്. നമുക്കൊരു യുദ്ധം ജയിക്കാനുണ്ട്. ഡോക്ടർമാർക്കെതിരെയുള്ള ആക്രമണം നിർത്തുമെന്നാണ് താരം ഫേസ്ബുക്കിൽ കുറിച്ചത്. കൊറോണ എന്ന മഹാമാരിയെ നേരിടുന്ന യുദ്ധത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യം അവരുടെ യോദ്ധാക്കളായ ഡോക്ടർമാരാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് പൃഥ്വിരാജ് ചെയ്യുന്നത്. ഇപ്പോൾ മോഹൻലാലും ഡോക്ടർമാർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നമുക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമം അപലപനീയമാണെന്നാണ് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. അവർ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കുകയാണെന്നും അത് മറക്കരുതെന്നും മോഹൻലാൽ പറയുന്നു. കോവിഡ് എന്ന മഹാമാരിക്കെതിരെ കഴിഞ്ഞ 1.5 വർഷത്തോളമായി പോരാടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈ യുദ്ധത്തിലെ മുന്നണി പോരാളികളാണ് ഡോക്ടർമാർ അടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകർ. വളരെ ദുഷ്കരമായ ലോക്ക്ഡൗൺ സമയങ്ങളിൽ നമ്മളെല്ലാവരും വീടുകളിൽ സുരക്ഷിതരായി ഇരിക്കുവാൻ ജീവൻ പോലും പണയം വെച്ച് അഹോരാത്രം പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കെതിരെയും ആശുപത്രികൾക്കെതിരെയുമുള്ള അതിക്രമങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ്. മോഹൻലാൽ ഇതിനു മുൻപ് എഴുതിയത്, ഇതിനു മുൻപ് നടി അഹാന കൃഷ്ണയും ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ സംസാരിച്ച് രംഗത്തെത്തിയിരുന്നു. ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നത് അത് എന്ത് കാര്യത്തിൻ്റെ പുറത്താണെങ്കിലും ശരിയല്ല. കാരണം നമുക്ക് ഡോക്ടർമാരെ ആവശ്യമുണ്ട്. അവരും മനുഷ്യരാണ്. എല്ലാത്തിലും ഉപരി ഡോക്ടർമാരാണ് ലോകത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷ. അതിനാൽ ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള ആക്രമണങ്ങളെ എതിർക്കൂ എന്നാണ് അഹാന പറഞ്ഞത്. കേരളത്തിലും ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറവല്ല. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ കരിക്ക താരം ജോർജ് ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തിയിരുന്നു. തൻ്റെ അമ്മയും ഡോക്ടറാണെന്നും തൻ്റെ അമ്മയും ഒരു ആരോഗ്യ പ്രവർത്തകയായിരുന്നുവെന്നും ആരോഗ്യ പ്രവർത്തകരും മനുഷ്യരാണെന്നും അവരെ മാലാഖമാരെ പോലെ കാണുന്നുണ്ടെന്നും സാധാരണ മനുഷ്യർക്ക് കൊടുക്കുന്ന കൺസിഡറേഷൻ ആരോഗ്യ പ്രവർത്തകർക്കും കൊടുക്കണമെന്നാണ് ഈ കരിക്ക് ഫെയിം ജോർജ് എന്ന അനു കെ അനിയൻ ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ച ഒരു ആരോപണം. ഈ ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിർത്തണമെന്നും അനു കെ അനിയൻ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആഹ്വാനം ചെയ്തിരുന്നു.